നമസ്കാരം. ഒരു കുട്ടിയുടെ കണ്ണിലൂടെ കാണുവാനും അവന്റെ കാതിലൂടെ കേൾക്കുവാനും അവന്റെ മനസ്സിലൂടെ ചിന്തിക്കുവാനും കഴിവുള്ളവനായിരിക്കണം യഥാർത്ഥ അധ്യാപകൻ. സ്വാമി വിവേകാനന്ദന്റെ ഈ ഉദ്ധരണികൾ ഈ രാത്രി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ചതുരംഗം സീസൺ 3 മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും. ചതുരംഗം സീസൺ 3 പങ്കെടുക്കുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ദിവസം ഇവിടെ വന്നിട്ടുള്ളത് ഒരു മാധ്യമ പ്രവർത്തനാണ്. ഫസലുർ റഹ്മാൻ എന്നിവരുള്ള ആ മാധ്യമ പ്രവർത്തനെ സന്തോഷത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ ചതുരംഗം സീസൺ 3 വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഫസലുർ റഹ്മാൻ ഇവിടെ സാർ? വീട് ഞാൻ തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ മാധ്യമ പ്രവർത്തകനാണ്. ഏത് മാധ്യമത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചന്ദ്രികയില് കാഞ്ഞങ്ങാട് ബ്യൂറോയിലാണ്. ചന്ദ്രികയിലാണ് കാഞ്ഞങ്ങാട് ബ്യൂറോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷമായി ഇപ്പോ കാഞ്ഞങ്ങാട് മൊത്തം മാധ്യമ മേഖലയിൽ ഒരു 10-15 വർഷമായി. 15 വർഷത്തോളമായി മാധ്യമ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്ങനെ പോകുന്നു ഈ മാധ്യമ ജീവിതവും പ്രവർത്തനമൊക്കെ? സജീവമായിട്ട് പോകുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സജീവമായിട്ട് ഇടപെടാനും മറ്റുള്ളവരേക്ക് എത്തിക്കുവാനും പറ്റിയ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ. ഒരുപാട് ആദരവ് പിടിച്ചു പറ്റുന്ന ഒരു ജോലി കൂടിയാണ് മാധ്യമ പ്രവർത്തനം അല്ലേ? ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഉമ്മയുണ്ട്, പിന്നെ നമ്മള് ഭാര്യ വീട്ടിലാണ്. ഒരു മകൻ. ഓക്കെ, മകന്റെ പേരെന്താ? ജാസിം ഫസൽ. ജാസിം ഫസൽ എന്ത് ചെയ്യുന്നു? ഒരേ 2ാം ക്ലാസ് പഠിക്കുന്നു. 2ാം ക്ലാസ് പഠിക്കുകയാണ്. വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് നുസ്രത്ത്. നുസ്രത്ത്. ഓക്കെ. ചതുരംഗം എന്ന് പറയുന്ന നമ്മുടെ ഈ വൈജ്ഞാനിക പരിപാടി സാർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇഷ്ടമാണോ പരിപാടി? ആ പരിപാടി ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ക്വിസ് മത്സരങ്ങളെല്ലാം ഇഷ്ടമാണ്. ക്വിസ് മത്സരങ്ങൾ സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലും ഉണ്ടായിരുന്നു. പങ്കെടുത്തതായിട്ട് രേഖപ്പെടുത്തി കാണുന്നുണ്ട് നമ്മുടെ ബയോഡാറ്റ അല്ലേ? ഓക്കെ. ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ള കോളത്തിൽ ആരുടെ പേരാണ് എഴുതിയിട്ടുള്ളത്? പ്രവാചകൻ മുഹമ്മദ് നബി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. സ്വാധീനം ചെലുത്തിയ വ്യക്തിയുടെ കൂട്ടത്തിൽ ഗാന്ധിജി കാണുന്നു. ഓക്കെ, തുടങ്ങാം നമുക്ക്. വ്യത്യസ്തങ്ങളായ 3 റൗണ്ടുകളുണ്ട്. ആദ്യ റൗണ്ട് ഓപ്ഷൻ റൗണ്ടാണ്. ആ 3 ചോദ്യങ്ങൾക്കും ഞാൻ ഓപ്ഷൻസ് നൽകും. അതിലെ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയുക വഴി സമ്മാനത്തോടു കൂടി അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനവും, അടുത്ത റൗണ്ടിൽ 5 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം പറയുക വഴി മെഗാ റൗണ്ടിൽ സമ്മാനത്തിലുള്ള പ്രവേശനം ലഭിക്കും. തുടങ്ങാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ഈസ് ഓപ്ഷൻ റൗണ്ട്. സാറിനോടുള്ള എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ഓപ്ഷൻസ് എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൽ ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് മത്സരാർത്ഥി പറഞ്ഞ ഉത്തരം പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. ഇനി 2 ചോദ്യങ്ങൾ ബാക്കിയെടുപ്പുണ്ട് ഈ റൗണ്ടിൽ. ആ 2ാമത്തെ ചോദ്യം കേൾക്കാൻ തയ്യാറാണ്? ഓ, ആ 2ാമത്തെ ചോദ്യം ഇതാണ്. ഹൗസ് ഓഫ് കോമൺസ് എന്നത് ഇനി പറയാൻ പോകുന്ന രാജ്യങ്ങളിൽ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? ഹൗസ് ഓഫ് കോമൺസ് എന്നത് ഏതു രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്? ഓപ്ഷൻസ് എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഈജിപ്ത്. ഹൗസ് ഓഫ് കോമൺസ് അത് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് ഹൗസ് ഓഫ് കോമൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ചെറിയ ഹിന്റ്. ഇതിന് ഹിന്റ് ഇല്ല. 3 ഓപ്ഷൻസ് ആണ്. 3 ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി
ജപ്പാൻ, ഓപ്ഷൻ സി ഈജിപ്ത്, ഓപ്ഷൻ എ ബ്രിട്ടൻ. ബ്രിട്ടൻ ഉറപ്പിക്കട്ടെ. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പേര് തന്നെയാണ് ഹൗസ് ഓഫ് കോമൺസ്. കൺഗ്രാജുലേഷൻ, ബ്രിട്ടീഷ് പാർലമെന്റ് അറിയപ്പെടുന്നത് ഹൗസ് ഓഫ് കോമൺസിന്റെ പേര് തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്, അടുത്ത രണ്ടിലൊക്കെ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഇഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം ചരിത്ര വ്യക്തിയാണല്ലോ മുഹമ്മദ് നബി പറ അല്ലേ? ഖുർആനൊക്കെ നന്നായിട്ട് പാരായണം ചെയ്യാറുണ്ടോ? വായിച്ചിട്ടുണ്ട്. ഓക്കെ, മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബി മെക്കയിൽ തപസ്സരിക്കുന്ന സമയത്ത് ഏത് ഗുഹയിൽ വെച്ചാണ് ജിബ്രൽ മലാക പ്രത്യക്ഷപ്പെട്ടുള്ളത്? ഓപ്ഷൻ ഇല്ലേ? ഓപ്ഷൻ ഇത് ചോദ്യമല്ല, ചോദ്യം പറയുക. ഹിറ ഗുഹയാണ് അല്ലേ? ജിബ്രൽ മലാക എന്താണ് പുള്ളിക്കാരോട് പറഞ്ഞത്? ഇഖ്റഅ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. പഠിക്കുക അല്ലേ? വായിക്കുക. നാഥന്റെ നാമത്തിൽ വായിക്കുക. വായിക്കുക, അത് തന്നെയാണ് ചതുരംഗത്തിന്റെ പ്രേക്ഷകരോട് നമുക്ക് ഈ ഒരു ആള് മാത്രമല്ല നബി ജനിച്ച മാസമാണ് റബ്ബിയുൽ അവല്. മാസം കഴിയാനായി ശരി. ഞാൻ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, അത് തെറ്റിപ്പോലും കുഴപ്പമൊന്നുമില്ല, തെറ്റാ സാധ്യത ഇല്ല. എങ്ങനെയായാലും കാരണം നബിയുമായി റിലേറ്റഡ് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് നബി ഒരുപാട് കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട് അല്ലേ? എന്റെ ചോദ്യം ഇതാണ്, മുഹമ്മദ് നബിയുടെ മക്കളിൽ പെടാത്തത് ഇനി പറയാൻ പോകുന്നതിൽ ആരാണ്? പെൺമക്കളിൽ പെടാത്തത് ഇനി പറയാൻ പോകുന്നതിൽ ആരാണ്? ഓപ്ഷൻസ് ഇവയൊക്കെയാണ്. ഓപ്ഷൻ എ സൈനബ, ഓപ്ഷൻ ബി ഫാത്തിമ, ഓപ്ഷൻ സി റുഖിയ, ഓപ്ഷൻ ഡി ഖദീജ. ഇതില് നബിയുടെ പെൺമക്കളിൽ പെടാത്തവരുടെ ഓപ്ഷൻ ആണ് പറയുന്നത്. പെൺമക്കളിൽ പെടാത്തത്, പെൺമക്കളിൽ പെടാത്തത്. ഓപ്ഷൻ ഒന്നും കൂടെ പറയണം. ഓപ്ഷൻ ഒന്നും കൂടി ഞാൻ പറയാം. ഓപ്ഷൻ എ സൈനബ, ഓപ്ഷൻ ബി ഫാത്തിമ, ഓപ്ഷൻ സി റുഖിയ, ഓപ്ഷൻ ഡി ഖദീജ. ഓപ്ഷൻ ഡി ഖദീജ. ഓപ്ഷൻ ഡി ഖദീജ ഉറപ്പാണ്. ഓപ്ഷൻ ഡി ഖദീജ എന്നുള്ള ഉത്തരം പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. അപ്പൊ മൂന്ന് ചോദ്യം കൊടുക്കുമ്പോൾ വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സന്തോഷം തോന്നുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഏതായാലും ഈ ഈ ചോദ്യം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ തെരഞ്ഞെടുത്ത രീതി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അവളെ ഞാൻ നമുക്ക് തന്നെ ശരിക്കും നമുക്ക് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത് നമുക്ക് തന്നെ ഇത് ചിലപ്പോൾ അറിയണമെന്നില്ല. അതിന് നിങ്ങളോട് ഒരു കൺഗ്രാജുലേഷൻ. നല്ലൊരു ചോദ്യം. ചതുരംഗം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ മുന്നിൽ ചോദ്യങ്ങളുടെ ചോദ്യ പുസ്തകമോ മോണിറ്ററോ ഒന്നുമില്ല. ഞങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുന്നിൽ വന്നിരിക്കുന്ന മനസ്സിലാകുന്ന കണ്ണുകൾ നോക്കിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്, ഞങ്ങളുടെ മുന്നിൽ ചോദ്യങ്ങളും ഇല്ല, അതുപോലെ തന്നെ ഉത്തരങ്ങൾ അടങ്ങിയ മോണിറ്ററും ഒന്നുമില്ല. മത്സരാധിയുടെ കണ്ണുകൾ നോക്കിയിട്ട് വേണം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ ചെറിയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സത്യം പ്രേക്ഷകർ ക്ഷമിക്കും എന്ന പ്രാർത്ഥനയോട് കൂടി അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. സെക്കൻഡ് റൗണ്ട് ഈസ് ഹെൽപ്പ് റൗണ്ട്. ഹെൽപ്പ് റൗണ്ടിൽ അഞ്ച് ചോദ്യങ്ങളുടെ മേഖലയാണ്. ഇതുപോലെ തന്നെ നാല് ചോദ്യങ്ങൾക്ക് ശരിയുത്തരം പറഞ്ഞാൽ വീണ്ടും സമ്മാനമുണ്ട്. സമ്മാനത്തോടുകൂടി അടുത്ത റൗണ്ടായ സ്വർണ്ണ നാണയം നേടുന്ന റൗണ്ടിലേക്കുള്ള പ്രവേശനമാണ്. ഈ നാല് ചോദ്യങ്ങൾക്കും എൻ്റെ സഹായങ്ങൾ താങ്കൾക്ക് ലഭിക്കും. ഹെൽപ്പ് റൗണ്ടിലെ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം, ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്ന കൃതിയുടെ രചയിതാവായിരുന്നു. സഹായമല്ലേ, ഇദ്ദേഹത്തിന്റെ പേര് കണ്ടെത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ ആദ്യത്തെ സഹായം ഇതാണ്, ഇദ്ദേഹം ജനിക്കുന്നത് കൽക്കത്തയിലാണ്. രാജാ റാം മോഹൻ റായ്. ഉറപ്പിക്കട്ടെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റാം മോഹൻ റായ് എന്നുള്ള ഉത്തരം ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻ. ബിടെക് എവിടുന്ന കഴിഞ്ഞത്? ബിടെക് അല്ല, ബിഎഡ് ബിഎഡ് കെ എസ് ഐ ട്രെയിനിങ് കോളേജ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് അവിടെ നാളെ കഴിഞ്ഞു. ഏത് വർഷമായിരുന്നു? ഓർമ്മയില്ല, കുറച്ച് വർഷമായി. ഓക്കെ ഓക്കെ ശരി. രണ്ടാമത്തെ ചോദ്യം ഹെൽപ്പർ ഉണ്ട്, ഞാൻ ചോദിക്കട്ടെ. ആലപ്പുഴ പട്ടണത്തെ കിഴക്കൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരിയാരാണ്? ആലപ്പുഴ പട്ടണം, ആലപ്പുഴ പട്ടണത്തെ കിഴക്കൻ്റെ വെനീസ് എന്ന് വിശേഷം ചാർത്തി കൊടുത്ത ഭരണാധികാരിയാരാണ്? വൈസ്രോയാണോ? അല്ല, ആ ഭരണാധികാരി എന്ന് പറയുന്നത് വൈസ്രോയി സ്ഥാനം അലങ്കരിച്ച വ്യക്തി തന്നെയാണ്. വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് പ്രഭു.
ഉറപ്പിക്കട്ടെ. വില്യം ബെൻഡിക്ക് പ്രഭു എന്ന് കുറെ ഫസ്സുല്ലു സാർ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുകൾ പറയുന്നുണ്ട്. കെഡ്സൺ പ്രഭുവാണ് അതിന്റെ ശരിയായ ഉത്തരം. മൂന്ന് ചോദ്യങ്ങൾ ബാക്കിയിടപ്പുണ്ട് അല്ലെ. ആ മൂന്ന് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം ഇതുപോലെ പറയണം എങ്കിൽ സമ്മാനത്തോടുകൂടി അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം. ആ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകം ഏതാണ്? ബൈബിൾ. ബൈബിൾ എന്നുള്ള ഉത്തരം പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാചുലേഷൻ. രണ്ട് ചോദ്യങ്ങൾ ബാക്കി കിടപ്പുണ്ട്. രണ്ട് ചോദ്യങ്ങൾക്കും ശരിയുത്തരങ്ങൾ പറയണം. ആ ശരിയുത്തരങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് സമ്മാനത്തോടുകൂടി യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ആ ഒരു ചോദ്യം ഇതാണ്, ഇന്റർനാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. സഹായം വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ അഭിപ്രായപ്പെട്ടത് തീവ്രവാദി നേതാവാണ്. തീവ്രവാദി നേതാവാണ്. അലിപൂർ ഗൂഢാലോചന കേസിൽ ഇദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് സന്യാസത്തിന്റെ പാത സ്വീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹം. അരബിന്ദ ഘോഷ് എന്നുള്ള ഉത്തരം പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാചുലേഷൻസ്. എന്റെ ഒരു ചോദ്യം, ഒരു ഉത്തരം, ഒരു സമ്മാനം. സ്വർണ നാണയം നേടുന്ന റൗണ്ടിലേക്കുള്ള പ്രവേശനം. ആ ചോദ്യം ഇതാണ്, യങ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തിയാണ്? ഗാന്ധിജി. ഉറപ്പിക്ക, ഗാന്ധിജി എന്നുള്ള ഉത്തരവും പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാചുലേഷൻസ്. അഞ്ച് ചോദ്യങ്ങളിൽ ഫസ്ലു സാറ് നാല് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരങ്ങൾ നൽകി തന്നു. അങ്ങനെ രണ്ടാം റൗണ്ടിലെ സമ്മാനം ലഭിച്ചു. മൂന്നാം റൗണ്ടിലേക്കുള്ള പ്രവേശനം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. സന്തോഷം തോന്നുന്നുണ്ട്? സന്തോഷമുണ്ട്. അഞ്ച് ചോദ്യങ്ങളുടെ ഒരു മേഖലയാണ്. അവിടെ ഹെൽപ്പോ അതുപോലെ തന്നെ ഓപ്ഷൻസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഡയറക്റ്റ് ചോദ്യം, ഒരു ഉത്തരം, നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ സ്വർണം കൊണ്ടുപോകുന്ന രണ്ടാമത്തെ വ്യക്തിയായിട്ട് ചതുരംഗം സീസൺ 3 സാറിന് മാറാം. പാട്ട് പാടാറുണ്ടല്ലേ? പാട്ട് പാടില്ല, ചെറുതായിട്ട് മൊയിൻകുട്ടി വൈദ്യരെ ഒരു പാട്ട് പാടാം. അബുജഹൽ അവൻ ബദറടലിട പട ചൊടി ചൊടിത്ത് വെട്ടിയേ മെത്തെ അരികരിൽ സഹബണ്ട് ഉമ്മാരണ്ട് സഹബാര് കനിന്ത് മുട്ടിയേ ഏറ്റപ്പൊടീസർ ഊറ്റപ്പൊടിക്കർ തിങ്കിയേ മത്താണു മത്തുക അബുജഹലവൻ ബദറടലിട പട ചൊടി ചൊടിത്ത് വെട്ടിയേ. വളരെ വളരെ നന്നായിട്ട് ആലപിച്ചിട്ടുണ്ടായിരുന്നു. മൊയ്തീൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടിലെ പ്രശസ്തനായിട്ടുള്ള രചയിതാവും ഗായകനും കൂടിയായിരുന്നു അല്ലേ. ശരി, നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലെ ചോദ്യങ്ങളിലേക്ക് പോകാം. തേർഡ് റൗണ്ട് ഈസ് മെഗാ റൗണ്ട്. മെഗാ റൗണ്ടിലെ എന്റെ ആദ്യത്തെ ചോദ്യം താങ്കളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് അബ്ദുള്ളന്റെ കമ്പനിയുടെ അബ്ദുള്ള സേട്ടിന്റെ കേസ് വാദിക്കാൻ വേണ്ടി പോയ വർഷം ഏതാണ്? ഏത് വർഷമാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്? അബ്ദുള്ളന്റെ കമ്പനിയുടെ അബ്ദുള്ള സേട്ടിന്റെ കേസ് വാദിക്കാൻ വേണ്ടിയാണ് അവിടെ അദ്ദേഹം പോകുന്നത്. അങ്ങനെയാണ് 22 വർഷക്കാലം അദ്ദേഹം അവിടെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് പോരാട്ടം തുടങ്ങിയത്. പിന്നീട് ഇന്ത്യയിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക പോയ വർഷമാണ് ചോദ്യം. ഞാൻ ഒരു അവസരം കൂടി തരാം. താങ്കൾ ഏകദേശം ആ വർഷത്തിന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ആ അവസരം ഉപയോഗിക്കൂ. 1893. ഉറപ്പിക്കട്ടെ, 1893 എന്നുള്ള ഉത്തരം ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാചുലേഷൻ. ഇനി നാല് ചോദ്യങ്ങൾ ബാക്കി കിടപ്പുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയണം. പറയുകയാണെങ്കിൽ ചതുരംഗം സീസൺ 3 സ്വർണ നാണയം നേടുന്ന രണ്ടാമത്തെ വ്യക്തിയായിട്ട് ഫസുൽ സാറിന് മാറാൻ പറ്റും. ആ രണ്ടാമത്തെ ചോദ്യം ഇതാണ്,
The Vulture and the Little Girl. The Vulture and the Little Girl. എന്ന ചിത്രം ആരുടെ ചിത്രമാണ്? ഏത് ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രമാണ്? The Vulture and the Little Girl. എന്ന ചിത്രമെടുത്ത ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ്? ഇറ്റ്സ് എ ഫോട്ടോ ജേർണലിസ്റ്റ്. ചിത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വിശന്ന് പൊരിഞ്ഞു മരിക്കാൻ കിടക്കുന്ന ചെറിയൊരു കുട്ടി, ആ കുട്ടിയുടെ മരണം കാത്തു കഴിയുന്ന ഒരു കഴുകന്റെ ചിത്രം, അതാണ് ചിത്രം. ആ ചിത്രം എടുത്ത ഫോട്ടോ ജേർണലിസ്റ്റിന്റെ പേരാണ് പറയുന്നത്. താങ്കളൊരു ജേർണലിസ്റ്റ് ആയത് കൂടിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദ്യത്തിലേക്ക് വന്നത്. ചിത്രം കണ്ടിട്ടുണ്ട്, ചിത്രം പല ആളുകളും കണ്ടതാണ്. 1993 പുലിറ്റ്സർ പുരസ്കാരം. സംഭവം ഞാൻ ചിത്രം കണ്ടിട്ടുണ്ട്, ചിത്രം എല്ലാ ആളുകളും കണ്ട ചിത്രമാണ്. ഈ ഫോട്ടോ എടുത്ത് ആ കുട്ടിക്കൊന്നും കൊടുക്കാതെ ഈ ഫോട്ടോ എടുത്തതല്ല, ഒരു മാനസിക സംഘർഷത്തിൽ ഇയാൾ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യുകയാണ്. പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ച ആ ഇദ്ദേഹത്തിന്റെ അന്ന് ആഹ്ലാദം അലയാടുന്ന ആ ദിവസം ഒരു അൺനോൺ കോള് വന്നു. അത് ഫോണിന്റെ ഇങ്ങേത്തരുള്ള പുള്ളിക്കാരൻ ചോദിച്ചു, അന്ന് ആ കുട്ടി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. അപ്പോ ഇദ്ദേഹം മറുപടി കൊടുത്തു, അന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഇങ്ങേത്തരയിൽ നിന്നും ഫോൺ വിളിച്ചാട് ചോദിക്കുകയാണ്, അന്ന് എത്ര കഴുകന്മാരുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഒരു കഴുകനാണ്. അപ്പൊ വിളിച്ചാട് പറയുകയാണ്, അല്ല രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു. ഒരു കഴുകന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. ഈ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആകെ മാറി മറയുന്നത്. അങ്ങനെ 33-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോഗ്രാഫർ, ഫോട്ടോ ജേർണലിസ്റ്റ് കെവിൻ കാർട്ടറിന്റെ കെവിൻ കാർട്ടറിന്റെ പേരും ചിത്രവും ഈ പറയുന്ന എല്ലാ സാധനങ്ങളും മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് കെവിൻ കാർട്ടറിന്റെ പേര് മനസ്സിലേക്ക് വന്നിട്ടില്ല. സാരമില്ല, ഇനിയുണ്ട് 3 ചോദ്യങ്ങൾ ബാക്കി കിടപ്പുണ്ട്. ആ 3 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയണം. ഓക്കെ, ആ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയൊരു സ്വീകരണ യോഗമൊക്കെ അദ്ദേഹത്തിന് ഏർപ്പാടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്വീകരണ യോഗം ഏർപ്പാടാക്കിയ സ്ഥലം ഏതാണ്? ബോംബെയിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് ഗാന്ധിജിക്ക് അന്ന് സ്വീകരണം കൊടുക്കുന്നത്? ബോംബെയിലെ താനെ. ജഹാംഗീർ പേട്ട് ഹൗസ് ആയിരുന്നു അതിന്റെ ശരിയായ ഉത്തരം. അതിലേക്ക് സാറിന് എത്താൻ പറ്റിയിട്ടില്ല, എന്നാലും സാരമില്ല, ഒരുപാട് സന്തോഷമുണ്ട് ഈ തിരക്കിട്ട ജീവിതത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ചതുരംഗത്തിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിൽ. ഞങ്ങളുടെ അന്വേഷണം നിങ്ങളുടെ എല്ലാ മാധ്യമ പ്രവർത്തകരോടും പറയണം. കൂടെ ഒന്നുകൂടി ഞങ്ങൾക്ക് ചതുരംഗത്തിന് മാധ്യമ പ്രവർത്തകരായ താങ്കളോട് പറയാനുണ്ട്, നിങ്ങളെടുക്കുന്ന ഫോട്ടോകളും നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളും ഒക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാകണം. അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും ചിത്രങ്ങളും ഇതുപോലെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടത്തിന് ഇവിടെ സമാപ്തി കുറിക്കുന്നു. വന്നതിലും പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷം, നന്ദി, നമസ്കാരം. വളരെ ആവേശകരമായ മത്സരമായിരുന്നു ഫസലു സാറുമൊത്തുള്ള ഈ ചതുരംഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ്. ആദ്യത്തെ റൗണ്ടിൽ 3 ചോദ്യങ്ങൾക്കും ശരി ഉത്തരങ്ങൾ പറയുക വഴി ആദ്യ റൗണ്ടിലെ കല്യാൺ സിൽക്സ് നൽകുന്ന സ്നേഹ സമ്മാനം. താങ്ക്സ്. 2 റൗണ്ടിൽ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരങ്ങൾ പറയുക വഴി ചെമ്മന്നൂർ ജ്വല്ലേഴ്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. താങ്ക്സ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസം ഇവിടെ വന്നതിന് കാസർഗോഡ് ഡിവിഷന്റെ ചെറിയ സ്നേഹോപഹാരം. താങ്ക്സ്. ചതുരംഗം എന്ന് പറയുന്ന ഈ വൈജ്ഞാനിക പരിപാടിയെ കുറിച്ചൊരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾക്ക് കാസർഗോഡ് വിഷയത്തിലെ പ്രേക്ഷകരോട് എന്തൊക്കെ തരത്തിലുള്ള അറിവുകളാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്? വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു, അതിമനോഹരമായ ഒരു അവതരണമാണ്. ഒരുപാട് അറിവുകൾ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. നല്ല ചോദ്യങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഇത് ഇനിയും ഈ പരിപാടി കുറേ കൂടെ ഉഷാറായി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്. ചതുരംഗം സീസൺ 3 ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ നല്ല മത്സരാർത്ഥികളും വാശിയേറിയ മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.